സബീൽസ് ഓട്ടോടെക് ക്ലാസ് ആൻഡ് കൺസൊലേഷൻ കോർണറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 10th ക്ലാസ് കഴിഞ്ഞ് പല കോഴ്സുകളിലേക്കും അഡ്മിഷൻ നടക്കുന്ന സമയമാണിത്. വീട്ടിൽ ബുദ്ധിമുട്ടാണ്. പെട്ടെന്നൊരു ജോലി കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഗവൺമെൻറ് ജോലി കിട്ടാൻ ഞാൻ എന്താണ് പഠിക്കേണ്ടത്? സ്വന്തമായൊരു തൊഴിലെടുക്കാൻ ഞാൻ എന്താണ് പഠിക്കേണ്ടത്? നല്ല ശമ്പളം കിട്ടുന്ന ജോലി ഏതാണ്? ഈ കോവിഡ് കാലത്ത് എന്നിലേക്ക് വന്ന കുറേ ചോദ്യങ്ങളാണിത്. ഇതിന് ഉത്തരമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ കുട്ടികൾക്ക് 10th ക്ലാസ് കഴിഞ്ഞിട്ട് 3 ഓപ്ഷനുകളാണുള്ളത്. 1st ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. 2nd ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നറിയപ്പെടുന്ന ITIകൾ. 3rd പോളിടെക്നിക്കുകൾ. ഇവയിൽ എന്ത് പഠിച്ചാലും അവസാനം നമ്മളൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? നമ്മുടെ അഭിരുചിക്കിണങ്ങിയ ജോലിയിലേക്ക് എങ്ങനെ വേഗത്തിലെത്താമെന്ന് നമുക്കൊന്ന് നോക്കാം. വേഗത്തിൽ ഒരു ജോലി കിട്ടാൻ ഇന്നത്തെ ലോകത്ത് കുട്ടികളെ പ്രാപ്തരാക്കുന്നത് ITI കോഴ്സുകളാണ്. കേന്ദ്ര സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ സംസ്ഥാന വ്യാവസായിക പരിശീലന വകുപ്പിനാണ് സംസ്ഥാനത്തെ ITI കോഴ്സുകളുടെ നടത്തിപ്പിനുള്ള ചുമതല. ITIകളിൽ പ്രധാനമായും 3 തരം സർട്ടിഫിക്കേഷനുകളാണുള്ളതെന്നും അതിൽ കേന്ദ്ര ഗവൺമെൻറ് സർട്ടിഫിക്കേഷനായ NCVT സർട്ടിഫിക്കേഷനാണ് ഏറ്റവും പ്രാധാന്യമുള്ളതെന്നും ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലേക്കുള്ളൊരു ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുത്തിട്ടുള്ളത് ശ്രദ്ധിക്കുക. നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് NCVT. എവർഗ്രീൻ ബ്രാഞ്ചസ് എന്നറിയപ്പെടുന്ന സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ മദർ ബ്രാഞ്ചുകൾക്ക് കീഴിൽ വരുന്ന ക്രാഫ്റ്റ്സ്മാൻ കോഴ്സുകൾക്കാണ് എപ്പോഴും ജോലി സാധ്യത ITI കഴിഞ്ഞാൽ ഉണ്ടാവുക. ഏത് കോവിഡ് വന്നു പോയാലും ഏത് വെള്ളപ്പൊക്കം വന്നു പോയാലും ഇവരുടെ ആവശ്യം അവസാനം വരെ നിലനിൽക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ്റിലായാലും പ്രൈവറ്റിലായാലും ഏകദേശം തുല്യസ്ഥാനം ഈ കോഴ്സ് കഴിഞ്ഞിറങ്ങുന്നവർക്കുണ്ട്. ഇനി ഞാൻ മെക്കാനിക്കൽ മദർ ബ്രാഞ്ചിന് കീഴിലുള്ള പെട്ടെന്ന് ജോലി ലഭിക്കുന്ന കുറച്ച് കോഴ്സുകളെ കുറിച്ച് പറയാം. ഇതിൽ വെൽഡിംഗ് കോഴ്സുകളെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. വെൽഡിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ, ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ്, പൈപ്പ് വെൽഡിംഗ്, സ്ട്രക്ചറൽ വെൽഡിംഗ്, ഇത്രയും കോഴ്സുകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. പഠിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ ജോലി ലഭിക്കാൻ സാധ്യതയുള്ള കോഴ്സുകളാണിവ. ഈ അടിസ്ഥാന കോഴ്സുകൾ പാസ്സായാലേ അഡ്വാൻസ്ഡ് വെൽഡിംഗ് ടെക്നോളജികളിൽ പരിശീലനം ലഭിക്കൂ എന്ന് ഓർമ്മിക്കണം. അടുത്തത് മെക്കാനിക് ട്രേഡുകളാണ്. മെക്കാനിക് മെക്കാട്രോണിക്സ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ്, മെക്കാനിക് ഡീസൽ, മെക്കാനിക് അഗ്രികൾച്ചറൽ മെഷീനറി, ഇത്രയും ട്രേഡുകൾ എത്രയും വേഗം ഗവൺമെൻറ്റിലോ പ്രൈവറ്റിലോ ജോലി ലഭിക്കാൻ സാധ്യതയുള്ള കോഴ്സുകളാണ്. അതുപോലെ ഡ്രൈവർ കം മെക്കാനിക്, പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് എന്നിവ നല്ല ജോലി സാധ്യതയുള്ള മറ്റു 2 കോഴ്സുകളാണ്. ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്, പ്ലംബർ എന്നീ കോഴ്സുകളൊക്കെ പ്രൈവറ്റ് കമ്പനികളിലും അതുപോലെ തന്നെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും പ്രാധാന്യമുള്ളതാണ്. ഇനി ഞാൻ സിവിൽ മദർ ബ്രാഞ്ചിലേക്ക് വരാം. ഇതിൽ ഞാൻ 2 കോഴ്സുകളെ കുറിച്ചേ പറയുന്നുള്ളൂ. സർവയർ, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഈ 2 കോഴ്സുകളും ഗവൺമെൻറ്റിലും പ്രൈവറ്റിലും തുല്യ പ്രാധാന്യത്തോടുകൂടി ജോലി ലഭിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി നമുക്ക് ഇലക്ട്രിക്കൽ മദർ ബ്രാഞ്ചിന് കീഴിലുള്ള കോഴ്സുകളെ കുറിച്ച് നോക്കാം. വയർമാൻ, ടെക്നീഷ്യൻ, പവർ ഇലക്ട്രിക്കൽ സിസ്റ്റം എന്നീ കോഴ്സുകൾ KCB പോലുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും പിന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും വേഗം തൊഴിൽ കിട്ടാൻ സഹായിക്കുന്ന കോഴ്സുകളാണ്. മെക്കാനിക്, ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ മേഖലയിൽ വേഗം സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്ന കോഴ്സാണ്. കേരളത്തിലെ ഏതാണ്ട് 400 ITIകളിൽ 100 ITIകൾ മാത്രമേ ഗവൺമെൻറ് സെക്ടറിലുള്ളൂ എന്ന് ഓർക്കണം. NCVT സർട്ടിഫിക്കറ്റ് നമുക്ക് ഉറപ്പിക്കാൻ ഈ 100 ITIകളിൽ ഏതെങ്കിലും ഒന്നിൽ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഡിഫറൻറ്റ് ഓയിൽ കമ്പനികൾ ഇവിടങ്ങളിൽ ITI NCVT സർട്ടിഫിക്കറ്റ് ഉള്ളവരെ ധാരാളമായി സെലക്ട് ചെയ്യാറുണ്ട്. ഇന്ത്യൻ റെയിൽവേസ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ITI NCVT സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ധാരാളം സാധ്യതകളാണുള്ളത്. അതുപോലെ ഇന്ത്യൻ ഡിഫൻസ് സർവീസ്, ആർമി, നേവി, എയർഫോഴ്സ് എന്നീ മേഖലകളിലും ITIക്കാരുടെ സാന്നിധ്യം കുറവല്ല. ട്രേഡ്സ്മാൻ തസ്തികയിലുള്ള ഇവരുടെ നിയമനത്തിന് ഈ കാണുന്നതാണ് ഏകദേശ തുടക്ക അടിസ്ഥാന ശമ്പള റേഞ്ച്. ഇനി നമുക്ക് 3 വർഷത്തെ കോഴ്സായ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്ക് വരാം.
ഐ ടി ഐ കോഴ്സുകളുടെ മദർ ബ്രാഞ്ചുകളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. വേഗത്തിലൊരു ജോലി കിട്ടാൻ ഇവിടെ നമ്മളെ സഹായിക്കുന്നത് ഗിവർഗ്രീൻ ബ്രാഞ്ചുകളായ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ എന്നിവ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥാപനങ്ങളിലൊക്കെ ട്രേഡ്സ്മാൻ തസ്തികയുടെ തൊട്ടുമുകളിൽ സൂപ്പർവൈസർ, ജൂനിയർ എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ, ഇൻസ്ട്രക്ടർ തസ്തികകളിലായിരിക്കും പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞവരുടെ ആദ്യ നിയമനം വരിക. ജോലി ലഭിക്കുന്ന സ്ഥാപനത്തിനനുസരിച്ച് ഈ തസ്തികകളുടെ അടിസ്ഥാന ശമ്പളം 25,000 മുതൽ 40,000 രൂപ വരെയാണ്. കിട്ടുന്ന ജോലികളിൽ ഒരു കരിയർ പ്രോഗ്രഷൻ ആഗ്രഹിക്കുന്നവർക്ക് ലാറ്ററൽ എൻട്രി സ്കീം വഴി ഐ ടി ഐയിൽ നിന്ന് 2-ാം വർഷ ഡിപ്ലോമ കോഴ്സിലേക്കും അവിടെ നിന്ന് വീണ്ടും 2-ാം വർഷ ബിടെക് കോഴ്സുകളിലേക്കും അഡ്മിഷൻ നേടാവുന്നതാണ്. ഐ ടി ഐ അടിസ്ഥാനമായി ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോളിടെക്നിക് ബിടെക് കോഴ്സുകൾ കരസ്ഥമാക്കാനുള്ള അവസരങ്ങൾ ഇപ്പോൾ ധാരാളമുണ്ടെന്ന് അറിയുക. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ആണെന്ന് കൂടി ഓർക്കുക. അതായത് ഡിപ്ലോമ അടിസ്ഥാന യോഗ്യതയായുള്ള ഒരു തസ്തികയ്ക്ക് വിളിക്കുമ്പോൾ ബിടെക് യോഗ്യതയുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല എന്നുകൂടി ഇത്തരം കമ്പനികൾ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മാർഗത്തിലൂടെ, അതായത് കരിയർ പ്രോഗ്രഷൻ വഴി ഹയർ ക്വാളിഫിക്കേഷൻ നേടിയവർക്ക് താഴ്ന്ന തസ്തികകളിലേക്കും അപേക്ഷിക്കാമെന്നുകൂടി ഓർക്കുക. ഇതോടൊപ്പം തന്നെ എൻ്റെ വിദ്യാർത്ഥികളുടെ ഒരു അനുഭവം കൂടി ഞാനിതിൽ പങ്കുവയ്ക്കുന്നു. നിങ്ങൾ ഇലക്ട്രോണിക്സ്, ഐ ടി, കമ്പ്യൂട്ടർ എന്നീ ഡിപ്ലോമ കോഴ്സുകളേക്കാൾ നല്ലത് അവയുടെ ഗ്രാജുവേറ്റ് കോഴ്സുകൾ, ബിടെക് കോഴ്സുകൾ ചെയ്യുന്നതാണെന്ന് കൂടി ഓർക്കുക. ഈ കോഴ്സുകൾക്ക് നിലവിൽ ഡിപ്ലോമ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ ഡിപ്ലോമ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് തീർച്ചയായും ബിടെക് നേടിയിരിക്കണമെന്ന് ഞാൻ അറിയിക്കുന്നു. ഇനി നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലോ ഒരു ജനറൽ ജോബ്, ഗവൺമെൻറ് ജോബ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും +2 അടിസ്ഥാന യോഗ്യതയാണെന്ന് ഓർമ്മിക്കണം. ജനറൽ ജോബുകൾ എന്ന് പറഞ്ഞാൽ ക്ലറിക്കൽ പോസ്റ്റിലുള്ള ജോലികളും പോലീസ് ഫോഴ്സിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളുമാണ് കേട്ടോ. എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ ആൾക്കാർ തൊഴിൽ നേടുന്നതും ഈ രണ്ട് തസ്തികകളിലേക്കുമാണെന്ന് ഓർക്കുക. +2 പഠനത്തോടൊപ്പം തന്നെ ഒരു തൊഴിൽ കൂടി പഠിപ്പിച്ച് അതിന് നാഷണൽ ലെവൽ സർട്ടിഫിക്കറ്റ്, അതായത് NSQF സർട്ടിഫിക്കറ്റ് കൂടി നൽകുന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ മേഖലകളിൽ ഉപരിപഠനം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്കും ഒരു തൊഴിൽ നേടാൻ ഉദ്ദേശിക്കുന്നവർക്കും ഏറെ സഹായകരമാണ്. ഐ ടി ഐ കോഴ്സുകളുടെ അഡ്മിഷൻ സമയത്ത് അടയ്ക്കാനുള്ള ഫീസ് കൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഗവൺമെൻറ് സെക്ടറിൽ ഐ ടി ഐ 2 വർഷത്തെ കോഴ്സിന് അഡ്മിഷൻ സമയത്ത് 1,210 രൂപയും അതുപോലെ 1 ഇയർ കോഴ്സിന് അഡ്മിഷൻ സമയത്ത് 900 രൂപയുമാണ് ഐ ടി ഐ കോഴ്സ് ഫീസ്. ഇത് കഴിഞ്ഞ വർഷത്തെ ഫീസാണ്. ഈ വർഷവും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി ഞാൻ കുറച്ച് ജില്ലകളിലെ ഗവൺമെൻറ് ഐ ടി ഐകളുടെ ഒരു ലിസ്റ്റ് തരാം. ഇത് തിരുവനന്തപുരം ജില്ലയിലെ ഗവൺമെൻറ് ഐ ടി ഐകളാണ്, നോട്ട് ചെയ്യുക. അടുത്തത് കൊല്ലം ജില്ലയിലെ ഐ ടി ഐ ആണ്, ഈ കാണുന്നത് 9 എണ്ണം, നോട്ട് ചെയ്യാം. അടുത്തത് പത്തനംതിട്ട, ആലപ്പുഴ, 2 ജില്ലകളും ഒരുമിച്ച് കൊടുത്തിരിക്കുകയാണ്. പിന്നെ അടുത്തത് കോട്ടയം. മറ്റു ജില്ലകളുടേത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഏത് ടെക്നിക്കൽ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും ആ മേഖലയിലാണ് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കേണ്ടത് എന്ന ഒരു ബോധ്യത്തോടു കൂടി വേണം തിരഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് അബദ്ധമായി പോയെന്ന് പിന്നെ തോന്നേണ്ടി വരും. അതുകൊണ്ട് വളരെ താല്പര്യമുള്ള കോഴ്സുകൾ മാത്രം തിരഞ്ഞെടുത്ത് മുന്നോട്ട് നീങ്ങുക. ഞാൻ ഈ പറഞ്ഞ വീഡിയോയിലുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് എൻ്റെ ചാറ്റ് ബോക്സിലേക്ക് അയക്കാം, തീർച്ചയായും ഞാൻ മറുപടി തരുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ NSQF, ITI, പോളിടെക്നിക് വീഡിയോകൾ കൂടി നിങ്ങൾ കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.